അത് സ്വതന്ത്രമായി എടുത്ത് ഉപയോഗിക്കാം. ഏയ്, ദൈവതുല്യമായ കഴിവുണ്ടെന്ന് മാത്രമല്ല ആ കഴിവ് സ്വതന്ത്രമായിട്ട്, സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ അല്ലാന്റെ പെർമിഷൻ ഒന്നും വേണ്ട, അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ. ഇവിടെ ഇയാൾ പറഞ്ഞത് എന്താ, എല്ലാം കേൾക്കുന്നവൻ എന്ന് അല്ലാനെ പറ്റി പറഞ്ഞാൽ സ്വന്തം നിലക്ക് കേൾക്കുന്ന അല്ല മാത്രമാണ്. മുഹമ്മദ് നബി എല്ലാം കേൾക്കും, പക്ഷെ അത് അല്ല കൊടുത്ത കഴിവുണ്ടാ കേൾക്കുന്നത്. അതുകൊണ്ട് അല്ല മാത്രമാണ് എല്ലാം കേൾക്കുന്നതെന്ന് പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് തുല്യനായി വേറെയും കുറെ ആളുകളുണ്ട്. എന്താ മുസ്ലിയാരെ നിങ്ങളെ തൗഹീദ്? എന്താ നിങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ മഹത്തായ കഴിവുകളെ മുഴുവനും നിങ്ങൾ തള്ളിപ്പറയല്ലേ? അള്ളാഹുവിന്റെ റസൂല് ആര് എവിടെ വെച്ച് എപ്പോൾ സലാം പറഞ്ഞാലും ആ സലാം ഒക്കെ കേൾക്കും. എന്താ തെളിവ്? ഇയാളെ തൊള്ള സഹിയായ ഒറ്റ ഹദീസിലും അതില്ല. സലാമിനെ പറ്റി നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഭൂമിയുടെ നാനാ ഭാഗത്തും ചുറ്റി നടക്കുന്ന ചില പ്രത്യേക മലക്കുകളുണ്ട്. ആ മലക്കുകൾ എന്റെ ഉമ്മത്ത് എനിക്ക് ചൊല്ലുന്ന സലാം എനിക്ക് എത്തിക്കുന്നതാണ്. നബി ഡയറക്റ്റ് കേൾക്കുന്നുണ്ട്, എത്തിക്കാൻ മലക്കുകൾ ഏർപ്പാട് ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി സലാത്തും സമീത്തു എന്ന് ദുർബലമായ തെളിവിന് കൊള്ളാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ട് ഒരിക്കലും തന്നെ റസൂലിലേക്ക് ചേർത്തി പറയാൻ പോലും പാടില്ലാത്ത ദുർബലമായ റിപ്പോർട്ടുകളാണ് സഹിയായ ഹദീസിലുള്ളത്. ഇത് ഗൈബിയായ വിഷയമാണ്. ഖുർആന് കൊണ്ടോ സഹിയായ ഹദീസ് കൊണ്ടോ മാത്രം സ്ഥിരപ്പെടുന്ന വിഷയമാണ്, നമുക്ക് ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റിയ വിഷയമല്ല. സലാം അള്ളാഹുവിന്റെ മലക്കുകൾ റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുക്കും. ഇനി സ്വലാത്തോ വസല്ലു അലയ്യ ഹൈതുമാ കുന്തും ഫൈന്ന സ്വലാത്തക്കും തബ്ലുഗ്നി, നിങ്ങൾ എവിടെ വെച്ചും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തും. ഇയാള് പറയാണ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് എപ്പോ സലാം പറഞ്ഞാലും നബി കേൾക്കും. പിന്നെന്തിനാ ഞങ്ങൾ അജ്ജിന് മോണോലേക്ക് കൊടുത്തേക്കണത്? ഏയ് അബക്കുറുട്ടിയെ, എന്റെ ഒരു സലാം അവിടെ മദീനത്ത് കൊടുക്കണട്ടോ. ആയിഷമ്മോ, എന്റെ ഒരു സലാം അവിടെ മദീനത്ത് കൊടുക്കണട്ടോ. എന്നിട്ട് ഒരുപാട് ആളുകളെ സലാമും പേറിയിട്ടാണ് റസൂലുള്ളാഹിന്റെ അവിടെ സലാം പറയാൻ വേണ്ടി ആളുകൾ വരുന്നത്. സലാമിന്റെ ചാക്ക അവിടെ കൊണ്ടുപോയി ചെറിയാൻ എല്ലാ നിസ്കാരത്തിലും നമ്മൾ സലാം പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു, അതാരാ കൊണ്ടേ കൊടുക്കണത്? അതങ്ങ് എത്തുന്നില്ലേ? ഹജ്ജിന് പോകാത്തിടത്തോളം കാലം ഇവിടെ നൂറ്റാണ്ടുകളായി ചെല്ലിയ സലാമൊക്കെ അവിടെ ബാക്കിയാ. ഓരോ മഹലിൽ നിന്നും ഒരാളെങ്കിലും, ഓരോ മഹലിൽ നിന്നും ഓരോ കൊല്ലം പോണ്ടേ, ആ മഹലിലത്തെ സലാം കൊണ്ടേ കൊടുക്കാം. എന്നിട്ട് എല്ലാ മഹല്ലേരെയൊക്കെ സലാം ശേഖരിച്ചിട്ട് മഹല്ലേര് ടിക്കറ്റ് എടുത്ത് അയക്കുക. എന്തിനാ പോണത്? ഈ മഹല്ലിയുടെ സലാം കൊണ്ടേ കൊടുക്കാം. മറ്റോ പോണതോ അത് ആ മഹല്ലിലെ സലാം കൊണ്ടേ കൊടുക്കാം. അങ്ങനെ ഏർപ്പാടുണ്ടോ പൗരാണിക മുസ്ലിം സമൂഹത്തില്? അപ്പൊ നിങ്ങൾ പറഞ്ഞത് വൈരുദ്ധ്യം വന്നില്ലേ? ഡയറക്റ്റ് കേൾക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ കൊടുത്തയക്കുന്നത് അജ്ജിന് പോകുന്നതിനടുത്ത്? അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനല്ല. സലാം ചൊല്ലിയാൽ ആ സലാം റസൂലുള്ളാഹിക്ക് എത്തിക്കാൻ പ്രത്യേകം മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ആ വിളികളൊക്കെ കേൾക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഈസ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, ഉസൈർ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന യഹൂദികളുണ്ട്, ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്ക മുശ്രിക്കളുണ്ട്, ഇസ്മായിൽ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അബൂജഹൽ അടക്കമുള്ളവരുണ്ട്. അവരോടൊക്കെ ഖുർആൻ പറഞ്ഞു, ഇൻ തദുഊഹും ലാ യസ്മഊ ദുആഅകും, നിങ്ങൾ അവരെയൊക്കെ വിളിച്ചു തേടിയാൽ അവരാരും നിങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നതല്ല. വലഉ സമിഊ മസ്തജാബുലകും, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ പേരോടും കൂട്ടരും പറയില്ല അള്ളാഹ്ക്ക് ഒരു സംശയം കേൾക്കൂ കേൾക്കൂലേ. അള്ളാഹ്ക്ക് സംശയമായിട്ടല്ല, നിങ്ങളെപ്പോലത്തെ ചില ആള് മരിച്ചോലി കേൾക്കുന്ന ഇങ്ങനെ നൊണ്ടിന്യായം പറഞ്ഞു വരും. നൊണ്ടിന്യായം പറഞ്ഞ് സ്ഥാപിച്ചിട്ട് കാര്യമല്ല, ആയിരം വട്ടം മയ്യത്ത് കേട്ടിട്ടും കാര്യമല്ല, ഒരു വട്ടം പോലും ഉത്തരം പറയാൻ കഴിയില്ല. അതാണ് വലഉ സമിഊ മസ്തജാബുലകും. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ ആ മഹാന്മാർ തന്നെ തള്ളി പറയുന്നതാണ്, നിഷേധിക്കുന്നതാണ്. വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ആ പരലോകത്ത് നടക്കുന്ന കാര്യം മുൻകൂട്ടി നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. സൂറത്ത് ഫാത്തിറിലെ വളരെ വ്യക്തമായ വചനം, അല്ലാഹു ഒരാൾക്കും അങ്ങനെ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ആ വിളികളൊക്കെ കേൾക്കാനുള്ള കഴിവ് ലോകത്തൊരാൾക്കും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല എന്ന് ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശിർക്കിന് തെളിവുണ്ടാക്കാൻ വേണ്ടി മുസ്ലിയാരി പറയാണ്, ആത്മാവ് കേൾക്കും, ആത്മാവ്
ആത്മാ പറയും ആത്മാവ് മറുപടി പറയും എന്താ തെളിവ് ആലമുൽ അർവാഹിനെ വെച്ച് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നടന്നൊരു സംഭവം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അതെന്താണ് ആദമിന്റെ മുതുകിൽ നിന്നും എല്ലാ ആത്മാക്കളെയും പുറത്തിറക്കിക്കൊണ്ട് അല്ലാഹു ആത്മാക്കളോടൊക്കെ ചോദിച്ചു അലസ്തു ബിറബ്ബിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ അപ്പൊ ആത്മാക്കൾ മുഴുവൻ സമ്മതിച്ചു കാലൂബല അതെ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ് അത് ഉദ്ധരിച്ചിട്ട് ഇയാള് പറയാണ് കണ്ടോ ശരീരമല്ലാതെ ആത്മാക്കൾ കേട്ടു ശരീരമല്ലാതെ മറുപടിയും പറഞ്ഞു പക്ഷെ വിളിച്ചത് പേരോടല്ല അല്ലാഹു ആണ് അത് വിട്ടുപോയി അല്ലേ മലക്ക് ആത്മാക്കളെ വിളിച്ചത് അല്ലേ ചോദിച്ചത് അലസ്തു ബിറബ്ബിക്കുന്നു അപ്പൊ മറുപടി കൊടുത്തത് അല്ലാഹു ആത്മാക്കളെ വിളിച്ചാ കേക്കോ മറുപടി പറയോ എന്നുള്ളത് തർക്കാണോ ജീവിച്ചിരിക്കുന്ന നമ്മള് ആത്മാക്കളെ വിളിക്കാൻ പറ്റുമോ വിളിക്കൽ മാതൃകയുണ്ടോ അവര് കേൾക്കോ അവർ ഉത്തരം ചെയ്തല്ലേ തർക്കം ചില മുസ്യാക്കന്മാര് പറയും മരിച്ചോളി കേൾക്കൂല മരിച്ചോളി കേൾക്കൂല എന്ന് മൗലവിമാര് പറയും അങ്ങനെയാണെങ്കിൽ മുൻകറുണ്ട കീറും വന്നിട്ട് മൺറമ്പുക്കാന്ന് ചോദിച്ചാ കേക്കോ അത് തർക്കമുള്ള കാര്യ മലക്കുകളും മയ്യത്തിനോട് ചോദിച്ചാൽ മുങ്കറിനക്കീർ മന്ദിരം ചോദിച്ചാൽ കേൾക്കുമല്ലേ നല്ല തർക്കം കബറിന്റെ പുറത്തുള്ള ജീവിച്ചിരിക്കുന്ന നമ്മളെ ബർസഖി ലോകത്തേക്ക് നീങ്ങിയ അവരെ വിളിച്ചാൽ കേൾക്കുവോ അതല്ലേ തർക്കം ബർസഖി എന്ന് പറഞ്ഞാൽ തന്നെ മറ എന്നാണ് അർത്ഥം ആ ലോകത്തുള്ളവർക്ക് ഇങ്ങോട്ടോ ഈ ലോകത്തുള്ളവർക്ക് അങ്ങോട്ടോ ബന്ധപ്പെടാൻ കഴിയാത്ത ശക്തമായ മറ അതാണ് തർക്കം ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ കേൾക്കുമല്ലേ എന്നാണ് അല്ലാതെ മുങ്കറിനെ കീറി ചോദിച്ചാൽ കേൾക്കോ അല്ല വിളിച്ചാൽ കേൾക്കോ എന്നല്ല തർക്കം വിഷയം കൂട്ടിക്കൊയക്കാൻ ഇത് യഹൂദി പണ്ഡിതന്മാരെ സ്വഭാവമാണ് ലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തല്ലോ എന്തിനാ ഇങ്ങനെ കൂട്ടിക്കലർത്തുന്നത് സത്യത്തെ മൂടി വെക്കാൻ വേണ്ടി യഹൂദി പണ്ഡിതന്മാർ ചെയ്തിരുന്ന പണിയാണിത് ചില സത്യങ്ങളെ പറഞ്ഞിട്ട് അതിനെ വലിച്ചു നീട്ടിയിട്ട് അസത്യം അതിനോടുകൂടി ന്യായീകരിക്കുക സത്യത്തെ മൂടി വെക്കുക സത്യവും അസത്യവും കൂട്ടിക്കലർത്തുക അതാണ് പേരോട് മുസ്യാർ ഇവിടെ ചെയ്തിട്ടുള്ളത് വേറെയും ഒന്ന് പറയുന്നുണ്ട് ഇയാള് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണ്ട് കഅബ പുനർനിർമ്മിച്ച ശേഷം അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു വാദിൻ ഫിന്നാസി ഫിൽ ഹജ്ജ് നീ ഹജ്ജിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിൽ വിളംബരപ്പെടുത്തുക അവർ നടന്നു വരുന്നവരായിക്കൊണ്ടും മെലിഞ്ഞൊട്ടി ഒട്ടകങ്ങളെ പുറത്തായിക്കൊണ്ടും നിന്റെ അടുക്കൽ വരും എല്ലാ മുക്കുമൂലകളും നിന്റെ അടുക്കൽ വരും അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു പടച്ചവനെ ഞാൻ ഇവിടെ നിന്ന് വിളംബരപ്പെടുത്തിയാൽ അത് ആളുകൾ എങ്ങനെ കേൾക്കും നീ വിളംബരപ്പെടുത്തിക്കത് ഞാൻ എത്തിച്ചു കൊള്ളാം എന്ന് അല്ലാഹു പറഞ്ഞു അപ്പൊ ഇയാൾ പറയാണ് ഇബ്രാഹിം നബിയുടെ ഹജ്ജ് നിലവിളി നമ്മൾ എല്ലാരും കേട്ടിട്ടില്ലേ നമ്മൾ ഇബ്രാഹിം നബീന്റെ വിളി എങ്ങനെയാ കേട്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന അമ്പിയാക്കളിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ ഹജ്ജിനെ കുറിച്ച് അറിഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചത് യാ അയ്യുഹന്നാസ് മനുഷ്യരെ ഇന്നല്ലാഹ കതബ അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യണം അപ്പൊ നമ്മൾ കേട്ടു ഹജ്ജ് നിർബന്ധമാണ് അല്ലാതെ ജനിക്കുമ്പോ തന്നെ അത് കേട്ട് വളർന്നോലാണെങ്കിൽ പിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് നമ്മളാരും കേട്ടിട്ടില്ല അല്ലാഹു എത്തിച്ചു എങ്ങനെ എത്തിച്ചു അല്ലാഹു അവന്റേതായ മാർഗത്തിൽ എത്തിച്ചു പിന്നീട് വന്ന അമ്പിയാക്കളിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ എത്തിച്ചു ആ അമ്പിയാക്കളിൽ അവസാനത്തെ നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേദഗ്രന്ഥ അവസാനത്തെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അതിലൂടെ നമ്മൾ കേട്ടു ഇബ്രാഹിം നബിയാണ് കഅബ നിർമ്മിച്ചത് അദ്ദേഹമാണ് ഹജ്ജിനെ ആലസണിച്ചത് ആ വിളിയാളമാണ് അമ്പിയാക്കളിലൂടെ മുഹമ്മദ് നബിയിലൂടെ നമ്മൾ കേട്ടത് ഇയാളെന്തിനാന്നൊക്കെ പറയുന്നത് മരിച്ചോലി കേൾക്കും എന്ന് സ്ഥാപിച്ചിട്ട് കാര്യമില്ല ആയിരം വട്ടം കേട്ടാലും ഒരിക്കൽ പോലും ഉത്തരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല എന്നാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി സുഹൃത്തുക്കളെ ഹുസൈൻ സലഫി പറഞ്ഞിരുന്നു ഉമ്മാനെയും ബാപ്പാനെയും പൂർവീക തലമുറയും കണ്ണടച്ചാണ്ട് അനുകരിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ പിന്നെന്തിനാ ഞങ്ങൾ മദർസ നടത്തണേ മദർസയിൽ പോയിട്ട് ഒന്നും പഠിക്കാമല്ലോ ഉമ്മ പറഞ്ഞത് ഉമ്മാന്റെ ഉമ്മ പറഞ്ഞു ഉപ്പ പറഞ്ഞു ഉപ്പാന്റെ പറഞ്ഞു അങ്ങനെ കേട്ട് പഠിച്ചു പോയാ പോരെ അനി ഇയാള് പറയാണ് മദർസയിൽ പോകണ്ടെന്നാണ് ഇയാള് പറയുന്നത് നോക്കൂ നിങ്ങൾ മുസ്ലിമീങ്ങളെ എന്നിട്ട് മുസ്ലിമീങ്ങളെ വിളി സുബ്ഹാനല്ലാഹ് ഒരു ഇടക്ക് എന്തോ വലിയ അപകടം പറ്റിയ വരി സുബ്ഹാനല്ലാഹ് എന്നൊക്കെ അങ്ങ് പറയാ വാസ്തവത്തിൽ എന്താ പാരമ്പര്യം പിൻപറ്റുകയാണെങ്കിൽ പിന്നെ പഠനത്തിന്റെ ആവശ്യമുണ്ടോ ഉമ്മ മക്കൾക്ക് പഠിപ്പിക്കുന്നു മക്കള് മക്കളെ മക്കൾക്ക് പഠിപ്പിക്കുന്നു അങ്ങനെ തലമുറയായി പഠിപ്പിച്ചു പോയാ പോരെ അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നിട്ട് ഇയാൾ പറയാണ് ഞങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കണത് പഠിക്കാൻ പോകുന്നതും പഠിക്കാൻ കുട്ടികൾ അയക്കുന്നതും ഞങ്ങളെ ഉമ്മയും ബാപ്പയും ഒക്കെ പരമ്പരാഗതമായി എന്താണോ പഠിച്ചത് അത് മനസ്സിലാക്കാനാണ് അപ്പോഴും പഠിക്കണം ബാപ്പാനും ഉമ്മാനെയും കണ്ണട ചനികരിക്കാന്ന് മൂപ്പർക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല അപ്പൊ വളഞ്ഞു തിരിഞ്ഞ് പറയാണ് ബാപ്പി ഉമ്മയും പരമ്പരാഗതമായി എന്തോ പഠിച്ച അതാണ് നിങ്ങൾ മദ്രസയിൽ പോണത് ബാപ്പി ഉമ്മയും പഠിച്ചതിന് എതിര് പഠിക്കാനാണോ എന്ന് നമ്മളോട് ചോദ്യം
Yangal Bapi mi berjin edir berikan allah. Celapai edirun dagum. Bapi mi engal usahat mari te berjian angile. Makalah yangal berikum bapi mi berjin edirun dagum. So abahbi kalle. Karena bapa ni mandi usahat mari engal usahat mari le. Ini sirkum kupurum bidat tu Islamil kuti celu tu na. Udara madang kondo udara boleh na naratun tenggala. Algalano bapa ni mani beri bicara. Yanggil yanggal beri kan awir kediran daun jalapo. Karena yanggal orang Allahu barang jalan dana. Madah api dah kelani serikkan mandu barang nyai tilten ne. Wattabi sabila mandana abah ilaiya. Ni madah api dah kelam marga murka putjon allah. Yang ni lek kedi cuma dengi ber marga ni pin beri ko. Ada yanggal orang lakukan. Madah api dah kelu serikkan seriok kendo.